കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ ചെമ്പട്ടിക്കുന്ന് കണ്ടമ്പത്തുചാൽ കണിയാൻകുന്ന് റോഡിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണ്. പ്രദേശവാസികൾ ആശ്രയിക്കുന്ന ഈ റോഡ് ടാർ ചെയ്യണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ചെമ്പട്ടിക്കുന്നിൽ നിന്നും ആരംഭിച്ച് കണ്ടമ്പത്തുചാൽ വഴി കണിയാൻകുന്നിലേക്ക് എത്തിച്ചേരുന്ന മൺറോഡിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ ശോചനീയമാണ്. മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രദേശവാസികൾ വെട്ടിയൊരുക്കിയ ഈ റോഡ് കാലമിത്രയായിട്ടും ടാർ ചെയ്ത് ഗതാഗതം സുഗമമാക്കാത്തതിൽ ഏറെ ദുഃഖമുണ്ടെന്നാണ് പ്രദേശവാസിയായ നാരായണൻ നമ്പൂതിരി പറയുന്നത്. നമ്മളെ 30 വർഷമായി ഈ റോഡ് നാട്ടുകാരെല്ലാം കുത്തി ഉണ്ടാക്കി പഞ്ചായത്തോട് നിരന്തരമായിട്ട് ഒന്ന് ഇത് നേരെയാക്കി തരണമെന്ന് വളരെയധികം അപേക്ഷ കൊടുക്കുന്നു. പിന്നെ ഇതിൽ പിന്നെ പഞ്ചായത്ത് മെമ്പർമാരോടും പഞ്ചായത്ത് പ്രസിഡൻറ്റോടും ഒരുപാട് കാലമായി 30 വർഷമായി ഈ റോഡ് ജനങ്ങൾക്ക് പുത്തൂരിന്ന് കൊഴുമ്പലമ്പലത്തിലേക്ക് കൊഴുമ്പൽ സ്കൂളിലേക്ക് കുട്ടികൾക്ക് എല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ളൊരു റോഡാണ്. അതിപ്പം വളരെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. മഴ വന്നാലും നടന്നു പോകാൻ ഒരുപാട് കുട്ടികളെ കാല് താണിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. കോയിത്താറുപാട ശേഖരത്തിലേക്ക് കൃഷിക്കും മറ്റുമായി ഈ പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക റോഡുകൂടിയാണിത്. ഒരസുഖം വന്നാൽ രോഗിയെ വാഹനത്തിൽ എളുപ്പം ആശുപത്രിയിലെത്തിക്കുക എന്നതും ഏറെ ശ്രമകരമാണെന്ന് വീട്ടമ്മയായ അമ്പിളിയും പറയുന്നു. പിന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ, രോഗികളെ കൊണ്ട് പോകാൻ വല്ലാതെ ബുദ്ധിമുട്ടാണ്. നടന്നു പോവാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. കടുവക്കുളങ്ങര കണിയാൻകുന്ന് ഭാഗത്തേക്കുള്ള സാധാരണ ജനങ്ങൾക്ക് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, വില്ലേജ് ഓഫീസ്, പൊതുജന വായനശാല, അക്ഷയ കേന്ദ്രം, മുണ്ടേക്കാവ്, ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള ഏക മാർഗം കൂടിയാണിത്. അതേസമയം പ്രദേശവാസികളുടെ ആവശ്യം ന്യായമാണെന്നും അടുത്ത സാമ്പത്തിക വർഷം തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു പറഞ്ഞു. പഞ്ചായത്തിലെ ഏഴാം വാർഡ് കണിയാൻകുന്നിലെ ചെമ്പട്ടി കുന്ന് റോഡ് അടുത്തൊരു സാമ്പത്തിക വർഷം അത് പരിഗണിക്കാമെന്നാണ് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. മുൻഗണനാ ക്രമം നോക്കിയാണ് ഓരോ സാമ്പത്തിക വർഷവും റോഡ് തീരുമാനിക്കുന്നത്. അത് വാർഡ് ഗ്രാമസഭയിൽ നിന്നും വന്ന തീരുമാനപ്രകാരമാണ് ഭരണസമിതി അത് അംഗീകരിച്ചു കൊടുക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.